ഓക്കെ അപ്പോൾ ഇനി കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം വരുന്നതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. കിഡ്നി സംബന്ധമായിട്ടും അതായത് മൂത്രത്തിൽ അരിപ്പ കൃത്യമായ രീതിയിൽ അരിക്കാതെ കൊഴുപ്പ് മൂത്രത്തിലൂടെ പുറത്തു വരുന്ന ഒരു അവസ്ഥ, അതിനെ അങ്ങനെ ചുരുക്കി പറയാവുന്ന ഒരു കേസ്. അങ്ങനെയുള്ള കേസിൽ തേങ്ങാപ്പാലിൽ അല്പം ഗൃഹധൂമാതി ചൂർണം, അതായത് ഗൃഹധൂമചൂർണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഇല്ലനക്കരി അല്ലെങ്കിൽ ഇല്ലത്തുംകരി അട്ടക്കരി എന്നൊക്കെ പറയുന്ന സാധനമാണ്. അടുപ്പ് കത്തിക്കുമ്പോൾ നമുക്ക് മുകളിൽ കിട്ടുന്ന കരി, മുകളിൽ പറ്റിപ്പിടിച്ച് കിട്ടുന്ന കരിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതും കൂടി ചേർത്ത് അല്പാൽപമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ കിഡ്നി സംബന്ധമായി കിഡ്നിയുടെ നെഫ്രോൺസിന് വരുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്ന അരിപ്പ സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ ഒക്കെ നല്ല ക്ലിയറാവും, നല്ല ആരോഗ്യമുള്ള രീതിയാവുകയും ചെയ്യും. കിഡ്നിയൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി രണ്ടാമത് വർക്ക് ചെയ്യുകയും ചെയ്യും. ചെറുചീര കൊടുത്താൽ എല്ലാ ലോഹങ്ങളും പുറത്തു പോകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചെറുചീര കൊടുക്കുമ്പോൾ തോരൻ വെച്ച് കൊടുക്കുന്നതാണ് ആ ഗണത്തിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ മുള്ളഞ്ചീര കൊടുത്താലും, രണ്ടും തുല്യ ഗുണം തന്നെയുള്ള സാധനമാണ്, ചെറുചീര ആയാലും മുള്ളഞ്ചീര ആയാലും. അതിൽ ചെറുചീര വയ്ക്കുമ്പോൾ ഇല മാത്രം എടുത്ത് തോരൻ വെച്ച് കൊടുക്കുക. മുള്ളഞ്ചീരയാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇലയും അതിൻ്റെ ഇളം തണ്ടും കൂടിയിട്ട് തോരൻ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ശരീരത്തിൽ എവിടെയുള്ള ലോഹാംശങ്ങളെയും എടുത്ത് പുറന്തള്ളാൻ അത് സഹായിക്കും. അതുപോലെ കിഡ്നിയുടെ കേസിൽ കിഡ്നി സ്റ്റോൺ പോകാനാണെങ്കിൽ തേക്കിൻ കുരു പാലിൽ അരച്ച് കൊടുക്കാം, നല്ലതാണ്. തേക്കിൻ കുരു പാലിൽ അരച്ച് കൊടുത്താൽ കിഡ്നി സ്റ്റോൺ പോയി കിട്ടും. അതുപോലെ പുല്ലാനിയുടെ ഇല, ആ ഇലയിൽ ഒരു കായ ഉണ്ടാവും, ഇലയിൽ ഒരു മുകുളം പോലെ ഒരു സാധനം ഉണ്ടാവും, അങ്ങനെ ഇലയിലെ മുള മുഴ എന്ന് പറയാം. പുല്ലാനി ഇലയിലെ മുഴ, അത് ഉണക്കിപ്പൊടിച്ച് വെരിക്കോസ് ഒക്കെ പൊട്ടിയ വ്രണത്തിൽ അത് തൂളിക്കൊടുത്താൽ, അതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ വേഗം ഉണങ്ങും. അപ്പോൾ പല പേരിൽ പുല്ലാനി, വരവള്ളി, പുല്ലാനി, അങ്ങനെ പല പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് ഈ ചെടീനെ. WBC കൂടിയാൽ, വൈറ്റ് ബ്ലഡ് സെല്ല് വളരെ കണ്ട് കൂടി ആയിട്ടുണ്ടെങ്കിൽ കറ്റാർ വാഴപ്പോള നീര് കൊടുത്താൽ അത് കുറഞ്ഞു വരും. വളരെ നല്ല ഒരു പ്രയോഗമാണത്. ആടിൻ്റെ കരൾ കഞ്ഞുണ്ണി നീരിൽ 7 തവണ പുഴുങ്ങി വറ്റിച്ച് ഉണക്കിപ്പൊടിച്ച് നെയ്യിൽ കഴിച്ചാൽ, അല്പം തേനും കൂട്ടി കഴിക്കാം, ഇതായിട്ട് കഴിച്ചാൽ ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ രോഗം പെട്ടെന്ന് ശമിക്കുന്നതാണ്, അത് പെട്ടെന്ന്. ഈ പ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതേ പ്രയോഗം വഷളച്ചീര എന്ന് പറഞ്ഞ ചീര ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. വഷളച്ചീര ഉപയോഗിച്ച് ചെയ്താലും ഇതേ ഗുണം തന്നെയാണ്. അടുത്ത മറ്റൊരു പ്രയോഗമാണ് ട്രിജിമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞ ഒരു രോഗത്തിനുള്ളത്. അതായത് ട്രിജിമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത് നമ്മുടെ മൂക്ക്, പല്ല്, ചെവി ഇത്രയും ഭാഗങ്ങൾ അടങ്ങുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന നാഡീഞരമ്പുകളുണ്ട്. അത് നേരെ ചെന്ന് കണക്ട് ചെയ്ത് ലിംഗം, ഗുദം എന്നീ ഭാഗങ്ങളിൽ വന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചെവിക്ക് അകത്തും ആടിയുടെ ഉൾഭാഗവും മൂക്കിൻ്റെ പുറകു സൈഡിലും ഇങ്ങനെയൊക്കെ വരുന്ന വേദനകളുണ്ട്. അപ്പോൾ അത്തരം വേദനകൾ ഈ ഞരമ്പിൽ നിന്നുണ്ടാവുന്ന രക്ത സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടാവുന്ന ബ്ലോക്കുകൾ, അതിനുണ്ടാവുന്ന ക്ഷതം, ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാം. കബജമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാം, വാതജമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ട് ഉണ്ടാവുന്ന വേദനകളുണ്ട്. അതിനെ എല്ലാത്തിനെയും കൂടിയിട്ടാണ് ട്രൈജമിനൽ ന്യൂറാൾജിയ അല്ലെങ്കിൽ ട്രിജിമിനൽ ന്യൂറാൾജിയ എന്ന് നമ്മൾ പറയുന്നത്, TN എന്ന് പറയുന്നത് അല്ലെങ്കിൽ TGN എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്.
അപ്പോൾ അതിനകത്ത് നമ്മൾ ആടി എല്ലിൻ്റെ അകത്തുണ്ടാവുന്ന വേദന, അതിനെ ഏറ്റവും നല്ലതാണ് പേരാലിൻ്റെ തൊലി കഷായം വെച്ച് ലിംഗത്തിൻ്റെ അഗ്രഭാഗം കഴുകുക എന്നുള്ളത്. ഇപ്പോൾ ഇടത്തുഭാഗത്താണ് വേദനയെങ്കിൽ ലിംഗത്തിൻ്റെ വലത്തുഭാഗത്ത് ആ വെള്ളം കൊണ്ട് കഴുകുക. അത് നമുക്ക് അങ്ങനെ കഴുകണം എന്നില്ല. അപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വെറുതെ കഴുകിയാൽ തന്നെ ആ രോഗം പോവും. നാൽപ്പാമരത്തിൻ്റെ തൊലിയിട്ട് കഴുകിയാലും പോവും. അതിൽ ഏറ്റവും പ്രധാനം പേരാലാണ് എന്ന് പ്രത്യേകം പറയുന്നു എന്ന് മാത്രം. ഇതാണ് ആ ട്രിജിമിനൽ ന്യൂറാൾജിയെ പോലുള്ള, അതായത് ആ നമ്മൾക്ക് ആ പരിസരത്ത് ഉണ്ടാവുന്ന വേദനകൾ പോവാൻ ലിംഗത്തിൽ കഴുകുന്ന രീതി. അപ്പോൾ ലിംഗം നല്ലപോലെ സൂക്ഷിച്ച് മൂത്രമൊഴിക്കുമ്പോൾ ഒക്കെ എപ്പോഴും ലിംഗം കഴുകണം. ഓരോ തവണ മൂത്രമൊഴിക്കുമ്പോഴും ലിംഗം കഴുകി വൃത്തിയാക്കണം എന്ന് പറയുന്നത് ഈ ഞരമ്പ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ്. ക്യാൻസർ സംബന്ധമായിട്ട് വരുന്ന ഒരുപാട് വേദനകളുണ്ട്, പലതരത്തിലുള്ള വേദനകൾ. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി, ആ വേദനകളൊന്ന് ശമിക്കാൻ വേണ്ടി നന്ത്യാർവട്ടത്തിൻ്റെ വേര് കഷായം വെച്ച് കഴിച്ചാൽ മതി. അത് നന്ത്യാർവട്ടത്തിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കാം, തൊട്ടാർവാടിയുടെ വേര് കഷായം വെച്ച് കഴിക്കാം, മുരിങ്ങയുടെ വടക്കോട്ട് പോയ വേരിൻ്റെ നീര് പാലിൽ കഴിക്കാം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ ക്യാൻസർ വേദനകൾ, ക്യാൻസർ സംബന്ധമായിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനകൾക്ക് ഒരു ശമനം കിട്ടുന്നതാണ്. ത്രിഫലചൂർണം പാലിൽ കഴിച്ചാൽ ക്യാൻസർ വേദനകൾ ശമിക്കും, അതും ഒരു ഇതാണ്. ഇത് പാൻക്രിയാറ്റൈറ്റിസിനും നല്ലതാണ്. നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കൊള്ളി വറുത്തത് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നല്ല പച്ച കൊള്ളി എടുത്ത് എണ്ണയിലോട്ടിട്ട് നേരിട്ട് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളിയുടെ കട്ട് അതിൻ്റെ കൂടെ വറുത്ത് നമ്മുടെ അകത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കൊള്ളി വാട്ടിപ്പുഴുങ്ങി, അതിൻ്റെ വാട്ടി ഊറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞൊക്കെ കട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ കൊള്ളി പുഴുങ്ങിയോ അല്ലെങ്കിൽ വറുത്തൊക്കെ എടുക്കേണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാതെ അതിൻ്റെ കട്ടോടുകൂടി ചെല്ലുമ്പോൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയും പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് ത്രിഫലചൂർണം പാലിൽ ചേർത്ത് കഴിച്ചാൽ പാൻക്രിയാസിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണും. ലിവർ ക്യാൻസർ ആയിട്ട് വരുന്ന ചില ഇതിൽ മാമ്പഴ ചാറ്, അതായത് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, മാമ്പഴം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല തേൻമാവിൻ്റെ മാമ്പഴച്ചാറിൽ 1 ടീസ്പൂൺ മുരിങ്ങയുടെ വേരിൻ്റെ നീരും 1 തിപ്പലി വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ വേദനകൾ, അത്തരം ലിവർ സംബന്ധ ക്യാൻസർ സംബന്ധമായിട്ട് വരുന്ന വേദനകൾ പെട്ടെന്ന് കുറയും. അപ്പോൾ ക്യാൻസർ രോഗികളിൽ പലതരത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ വളരെ ഗുണകരമാണ്. ഇത്തരം വേദനകളൊക്കെ അനുഭവിക്കുമ്പോൾ കാഞ്ഞിരപ്പഴത്തിൻ്റെ ചാറ് വെണ്ണയും ചേർത്ത് നല്ലപോലെ അടിച്ച് തലയിൽ അല്പം തളം വെച്ചാൽ ക്യാൻസർ സംബന്ധമായി വേദന കൊണ്ട് പൊളഞ്ഞ് ക്യാൻസർ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഉറക്കം വരാതെ, അത് ഏതുറക്കം വരാത്ത ആളായാലും ശരി, ഉറക്കമില്ലായ്മ ഉള്ളൊരു രോഗമായിട്ട് വരുന്ന ആൾക്കാരായാലും ശരി, അവർക്കൊക്കെ പെട്ടെന്ന് ഉറങ്ങാൻ നല്ലതാണ് ഈ കാഞ്ഞിരപ്പഴത്തിൻ്റെ ചാറ് വെണ്ണ ചേർത്ത് അടിച്ചിട്ട് തലയിൽ അല്പം തളം വയ്ക്കുന്നത്. ഒരല്പം വെച്ച് കൊടുത്താൽ മതി, വേഗം ഉറങ്ങിക്കോളൂ. ത്രിഫലചൂർണം 1 സ്പൂണ്, അതുപോലെ ഭാസ്കര ലവണം 1/2 സ്പൂണ് ഇത് ചേർത്ത് കൊടുത്താൽ ഉത്കണ്ഠ, ടെൻഷൻ, പരിഭ്രമം ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ മാറിക്കിട്ടും. ഇതേ പ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മെനോപോസ് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖത്തിൽ ചെയ്യുന്ന, അതിലും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ്. ഉത്കണ്ഠയും ടെൻഷനും പരിഭ്രമവും ഒക്കെ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അതൊക്കെ മാറാൻ, അത്തരം വൈകല്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ മാറാൻ ത്രിഫല ചൂർണവും ഭാസ്കര ലവണവും, ഈ അളവുണ്ട്, ഭാസ്കര ലവണം 1/2 സ്പൂൺ, ത്രിഫല ചൂർണം 1 സ്പൂൺ. ഭാസ്കര ലവണം ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്, കടകളിൽ അന്വേഷിക്കുമ്പോൾ അധികം കിട്ടുന്നില്ല, പാലക്കാട് സൈഡിൽ കടകളിൽ കിട്ടുന്നുണ്ട്.
തൃശ്ശൂർ ഈ സൈഡിൽ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ പക്ഷെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഭാസ്കര ലവണ എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് ഈ സാധനം. അത് വാങ്ങാൻ കിട്ടും. മുസംബി ജ്യൂസ് കഴിച്ചാൽ സോഡിയം കുറഞ്ഞത് നേരെയോ, ധാരാളം വയറിളകി, ധാരാളം ഛർദ്ദിച്ച്, ലൂസ് മോഷൻ വല്ലാതെയായി, നമ്മളെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെട്ട്, അതുവഴി ഒരുപാട് സോഡിയം നഷ്ടപ്പെട്ട് വരുമ്പോൾ മുസംബി ജ്യൂസ് കഴിക്കാം. ഉപ്പിട്ട നാരങ്ങവെള്ളം കഴിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം കഴിക്കാം. ഇതൊക്കെ നല്ലതാണ്. അതിൽ മുസംബി ജ്യൂസ് കഴിച്ചാൽ ഈ പറഞ്ഞ സോഡിയത്തിൻ്റെ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അടുത്ത വോയിസ് ക്ലിപ്പ്.